കോവിഡ് 19 സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ചെറുതുരുത്തി സിഐ സമൂഹ വ്യാപന ഭീതി നിലനിൽക്കെ പൊതുസ്ഥലങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലും പരിശോധന ശക്തിപ്പെടുത്തുമെന്നും ചെറുതുരുത്തി സിഐ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ഇതിന്റെ നടപടി എന്ന് വെച്ചാൽ ഇപ്പോ ഓൾറെഡി നമ്മുടെ വ്യാപനം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസങ്ങളും കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ 1 2 എന്നിൽ നിന്ന് കൂടി കൂടി വന്നിട്ട് ഇപ്പോ ഒരു 20 21 22 ലേക്ക് ഇങ്ങനെ കൂടി കൂടി വന്നിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഇങ്ങനെ കൂടി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് പറയാനുള്ളത് ഒന്നാമത് മെയിൻ ആയിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് മാസ്ക് നിർബന്ധമായും ധരിക്കുക മാസ്ക് ധരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ധരിച്ചാൽ പോരാ അത് കൃത്യമായിട്ട് മൂക്കും വായും മൂടാവുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് ധരിക്കണം രണ്ടാമത്തെ കാര്യം ഈ കൂടി നിന്ന് ഉള്ള സംസാരങ്ങളും കാര്യങ്ങളും അത് വളരെ അധികം കുറയ്ക്കുക പിന്നെ കടകളിലേക്ക് വരുമ്പോഴോ പൊതുസ്ഥലങ്ങളിലേക്ക് വരുമ്പോഴോ രണ്ടോ മൂന്നോ കൂടുതൽ ആൾക്കാർ വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് അകലം പാലിച്ച് വേണം കൃത്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റാരും ചെയ്യില്ല ചിലപ്പോൾ ഒരാൾ ഒരു കടയിൽ കയറി എന്നൊരു കടക്കാരൻ മാറി നിൽക്കാൻ പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ അത് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ മാറി നിൽക്കുന്നവരും നൽകി കാരണം ഒരു വ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തടയാൻ പറ്റില്ല അതിൻ്റെ കോൺസിക്വൻസ് നമ്മളെ മാത്രമല്ല ആ സമൂഹത്തിനെ പൂർണ്ണമായിട്ടും ബാധിക്കുന്നൊരവസ്ഥയിലാണ് അത് കാരണം പുറത്തിറങ്ങുമ്പോൾ അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക പുറത്തിറങ്ങാതെ തന്നെയാൽ കൃത്യമായിട്ടും ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെന്ന് പറയുന്നത് കുറച്ചെങ്കിലും ഒരു സേഫ് സോണിലാണ് നമ്മുടെ ഈ ഏരിയ നിൽക്കുന്നതെങ്കിൽ പോലും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഇപ്പോൾ ജില്ല എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഈ പാലക്കാട് എന്ന് പറയുന്നത് മലപ്പുറമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ആരും വരില്ല പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ പൊന്നാനിയിൽ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗണാണ് നിൽക്കുന്നത് അതിൽ നിന്ന് വ്യക്തികൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പാലക്കാടിൽ നിന്നും നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലേക്കും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഈ വരുന്ന ആൾക്കാർ പ്രത്യേകിച്ചും ജോലിക്കാരുള്ള ആൾക്കാരുണ്ട് പല സാധനങ്ങൾ വാങ്ങാനും വരുന്നവരുണ്ട് പിന്നെ ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട് അവർ തന്നെയാണ് പ്രധാനപ്പെട്ടമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വ്യാപനം വരാൻ ഈ വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ മലപ്പുറം തൊട്ടടുക്കുന്ന നമ്മുടെ ഈ ഏരിയ പ്രത്യേകിച്ച് മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല നമ്മൾ ഏറ്റവും കൂടുതലും മിക്കതും ഞാൻ അന്വേഷണത്തിലും നമ്മുടെ ഈ ഇത്രയുള്ള പരിചയത്തിലും ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് നമ്മുടെ ഈ പൊന്നാനി ഭാഗത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മലപ്പുറം ഭാഗങ്ങളിലാണ് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ പോകുന്നത് പിന്നെ പാലക്കാടിൻ്റെ പട്ടാമ്പി ഭാഗങ്ങളിൽ അപ്പോൾ ഈ വരുന്ന എന്ന് പറയുന്നത് ഈ ശരിക്കും ആ റൂട്ടാണ് അത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും റെഡ് റൂട്ടായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ റെഡ് റൂട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആൾക്കാർ ചെയ്തില്ല എങ്കിൽ ഇത് വ്യാപിക്കാനുള്ള ഇടയുണ്ട് അതായത് നമ്മൾ ഒരിക്കലും ഇപ്പോഴും അത്ര സേഫ് സോണിലല്ല ജനങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള സേഫ് സോണിലല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു കെട്ടാനും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകൾക്കും നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഏതായാലും നമ്മൾക്ക് ഈ ഒരു COVID-19 പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അവർ നടപടി എടുക്കുന്നതെങ്കിൽ എന്തായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ശക്തമായ നിയമ നടപടികൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും അല്ലാത്ത പക്ഷം ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള നിർദ്ദേശപ്രകാരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അതല്ലാത്ത പക്ഷം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിയമ നടപടികൾ എന്തായാലും അവർ സ്വീകരിക്കേണ്ടി വരും.